CPM 23-ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. കണ്ണൂർ നായനാർ അക്കാദമിയിലാണ് സമ്മേളനം നടക്കുക. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മേൽ ചേരുകയാണ്. മനോജ്, ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുന്നതോടെ രാജ്യം തന്നെ കണ്ണൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ന് തന്നെയാണ് കരട് രാഷ്ട്രീയ പ്രമേയവും അവതരിപ്പിക്കുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 23-ാം പാർട്ടി കോൺഗ്രസിന് 10 മണിയോടുകൂടിയാണ് പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തുക. അതിനുശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാന വേദിയായ സമ്മേളനത്തിൻ്റെ പ്രധാന വേദിയായ നായനാർ അക്കാദമിയിലേക്ക് ഇപ്പോൾ പ്രതിനിധികൾ എത്തിത്തുടങ്ങി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എത്തി. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും നായനാർ അക്കാദമിയിലെ പ്രത്യേകം സജ്ജമാക്കിയ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്ക് മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാവുക. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളനത്തിൻ്റെ നടപടികൾ ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രതിനിധികൾ ഓരോ ആളുകളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവ താമസ സൗകര്യം ഒരുക്കിയ സ്ഥലത്ത് നിന്നും പ്രത്യേക വാഹനങ്ങളിൽ ഈ പ്രതിനിധികളെ ആകെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോഴുള്ളത്. ഏതായാലും ഇന്ന് ഒരു ഉച്ചയ്ക്ക് 1 മണിവരെ ഈ ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടക്കുക. 1 മണിക്ക് ശേഷം ഈ വൈകിട്ടാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുക. രാഷ്ട്രീയ പ്രമേയം വൈകിട്ട് 4 മണിക്ക് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 4 മണിക്ക് ഈ പ്രതിനിധി സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ കരട് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. ഇതിനകം ലഭിച്ച ഭേദഗതികളും നിർദ്ദേശങ്ങളും സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. തുടർന്ന് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള ഗ്രൂപ്പ് തിരിച്ചുള്ള ചർച്ചയ്ക്കായി ഈ സമ്മേളനം പിരിയും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും വ്യാഴാഴ്ച രാവിലെ മുതലാണ് പൊതു ചർച്ചകൾ ആരംഭിക്കുക. വളരെ ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയ്ക്ക് വരികയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ദേശീയ തലത്തിൽ രൂപീകരിക്കേണ്ട ഒരു സഖ്യം. മതേതര സഖ്യത്തിന് രൂപം നൽകുമ്പോൾ അതിൽ കോൺഗ്രസ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് നാളെ മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ. ഏതായാലും സമ്മേളനത്തിൻ്റെ നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. 10 മണിയോടുകൂടിയാണ് പതാക ഉയർത്തുക. ഹൃദയ മനോജ്, ഈ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ്. CPMന്റെ തലപ്പത്തേക്ക് ആര് വരുമെന്ന കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക. അതേസമയം ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ നിന്ന് PBയിലേക്ക് ആരൊക്കെ ഉണ്ടാകുമെന്ന കാര്യമാണ്. വനിതാ പ്രാതിനിധ്യം, യുവാക്കളുടെ പ്രാതിനിധ്യം എന്നീ ആവശ്യങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഇത് കൂടുതലും പ്രസക്തമാകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ സമ്മേളനം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഞായറാഴ്ചയാണ് സമ്മേളനം സമാപിക്കുക, ഞായറാഴ്ചയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിലൊക്കെ ഒരു ധാരണയിലേക്ക് പാർട്ടി എത്തുകയുള്ളൂ. എല്ലാ ദിവസവും ഇവിടെ ഉള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയുടെയും ഒക്കെ നേതാക്കൾ യോഗം ചേർന്ന് ഓരോ ദിവസത്തെയും കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്തതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ കടക്കാൻ സാധ്യതയുള്ളൂ. മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഈ പാർട്ടിയിൽ ഇല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ എസ് രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള പല നേതാക്കളും ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകും. 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി തന്നെ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പാർട്ടി കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി കോൺഗ്രസിൽ പല മുതിർന്ന നേതാക്കളും സ്ഥാനമൊഴിയും. കേന്ദ്ര കമ്മിറ്റിയിലും വലിയ ഒഴിവുകൾ ഉണ്ടാകും. ആ ഒഴിവുകളിലേക്ക് യുവാക്കൾക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള ഒരു ധാരണ ഇപ്പോൾ തന്നെ CPMൽ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക്, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ചർച്ചകൾ ഒക്കെ സംസ്ഥാന തലത്തിലും നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണമെങ്കിൽ ഞായറാഴ്ച വരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഹൃദയ മനോജ്, അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സിൽവർ റെയിൻ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളെല്ലാം എത്തുന്നുണ്ട്. മഹാരാഷ്ട്രയിലടക്കം ബുള്ളറ്റ് ട്രെയിനിനെതിരെ സമരം ചെയ്യുന്ന പ്രതിനിധികളടക്കം എത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സിൽവർ ലൈൻ ഒരു പ്രധാന വിഷയമല്ലേ?
സിൽവർ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയ്ക്ക് വരില്ല എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇ പി ജയരാജനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. സിൽവർ ലൈൻ എന്നത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ തന്നെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സിൽവർ ലൈൻ അംഗീകരിച്ചതിന്റെ തെളിവാണ് രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ സിൽവർ ലൈനിനെ കുറിച്ച് ഒരു പ്രത്യേകമായുള്ളൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. പക്ഷേ ഈ കാര്യവുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ അതിവേഗ ട്രെയിനിനെ അവിടുത്തെ പാർട്ടി ശക്തമായി തന്നെ ഇപ്പോഴും എതിർക്കുകയാണ്. ആ എതിർപ്പ് തുടരുമെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ അത്തരത്തിലുള്ള കർഷകരെയൊക്കെ കുടിയിറക്കിക്കൊണ്ടുള്ള പദ്ധതി വേണോ എന്നുള്ള ചോദ്യം അത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന കാര്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടാണ്. പാർട്ടിയിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, ഇടതുമുന്നണിയിലും അഭിപ്രായ വ്യത്യാസമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ, വലിയ തർക്കങ്ങൾ അതൊന്നും ഈ സമ്മേളനത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത്തരം വികസന കാര്യങ്ങൾ, കേരള മോഡൽ എന്തായാലും ചർച്ചയ്ക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിൻ്റെ വികസന സാധ്യതകൾ, വികസനവും അതോടൊപ്പം തന്നെ തുടർ ഭരണം ഉണ്ടായ തുടർ ഭരണത്തിലേക്ക് നയിച്ച കാര്യങ്ങളും ഒക്കെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ചർച്ചകളിലേക്ക് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഈ സിൽവർ ലൈൻ മാത്രമായി പ്രത്യേകമായി ചർച്ചയ്ക്ക് വന്ന് അത് ഏതെങ്കിലും തരത്തിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത് ഇടതുപക്ഷ ലൈനാണോ, പാർട്ടി ലൈനാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ അതിന് വ്യക്തമായ മറുപടി ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളിൽ നിന്നുമൊക്കെ ഉണ്ടാകും എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്.